നമസ്കാരം, എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. ഇന്ന് ഒന്നാം തീയതിയാണ്. ഇന്ന് ഒന്നാം തീയതി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പാലക്കാട് മുട്ടിക്കുളങ്ങരയിലുള്ള 2 ഏക്കർ 50 സെൻറ് സ്ഥലമാണ്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പുതിയതായിട്ട് തുടങ്ങുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ തൊട്ടടുത്താണ്. ആ കാർ കയറിപ്പോകുന്ന ഗേറ്റിൽ കൂടെയാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. ഇതാണ് ഈ ഗേറ്റ് കടന്ന് ഒരു 10 അടിയുടെ ഗേറ്റ് ഉണ്ട്. ഗേറ്റ് കടന്ന് നേരെ ചെല്ലുന്നത് ഒരു നില വീടിൻ്റെ ഫ്രണ്ടിലേക്കാണ്. ഇപ്പോൾ ഈ വീട്ടിൽ ആൾ താമസമൊന്നുമില്ല. റോഡിൻ്റെ ലെവലിൽ നിന്ന് സ്വല്പം താന്നാണ് ഈ 2 ഏക്കർ 50 സെൻറ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഒരു തെങ്ങിൻ തോപ്പാണ്. ഫ്രണ്ടേജ് ഒരു 40 മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് ഈ സ്ഥലത്തിൽ. അത് ഇങ്ങോട്ട് അകത്തേക്ക് വരുന്നതോടും കൂടി ഒരു 50 മീറ്ററായിട്ട് മാറും. ഈ സൈഡിൽ ശുദ്ധജലത്തിലുള്ള കിണറുണ്ട്. ഏകദേശം 10 250 തെങ്ങുണ്ട്. വീട് ഒരുവിധം നല്ല വീടാണ്. ഈ സ്ഥലത്തിലുള്ള മീൻ വളർത്തുന്ന ഒരു കുളമാണ്. ഇതിനകത്ത് ഗിഫ്റ്റ് തിലോപ്പിയാണ് വളർത്തുന്നത് തോന്നുന്നു. കാരണം മീൻ പോകുന്നത് കാണാം. തെങ്ങുംപറമ്പാണ് കേട്ടോ, 2 ഏക്കർ 50 സെൻറ് തെങ്ങുംപറമ്പാണ്. ഇതിൻ്റെ അതിലിപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അത് പുതിയ കുളമാണോ? പുതിയ കുളമാണോ? ആ ശരി. അന്ന് നിങ്ങളെന്താ കുളം കുളിക്കുന്ന ആൾക്കാരാ? അതെ, പുതിയ കുളമാണോ? സാറിന്റെ പേരെന്തോ? വിശ്വനാഥൻ. വിശ്വനാഥൻ സാറ് റിട്ടയർ പേഴ്സൺ അല്ലേ? അല്ല, റിട്ടയർ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇപ്പൊ ഈ തുടങ്ങുന്ന പമ്പ് നമ്മുടെ കേരളത്തിലാണോ? അല്ല അല്ല അല്ല.
സാർ ഇത് എത്ര ഏക്കർ സ്ഥലമാണ്? 243 സെന്റ് പക്ഷേ ഇതേപോലെ സ്ഥലം നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ആയിട്ടല്ല കൊടുക്കുന്നത്. ഈ ദേഹങ്ങളൊന്നും കണ്ടിട്ട് കാര്യമില്ല. നമുക്ക് റോഡ് ഫ്രണ്ടേജ് 45 മീറ്റർ ഉണ്ട് അല്ലേ സാറേ? അതെ. എന്നിട്ട് ഇറങ്ങി വരുമ്പോൾ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഒരു ടി ഷേപ്പിലാണ് സ്ഥലം കിടക്കുന്നത് അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു 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 3/4 ഏക്കർ കഴിഞ്ഞ് ബാക്കി ഒരു ടി ഷേപ്പിലാണ് സ്ഥലം അല്ലേ സാറേ? ഏറ്റവും ബാക്ക് വയലാണ്. ഇതിനകത്ത് 4 മീൻകുളങ്ങളുണ്ട്. 1, 2, 3, 4 മീൻകുളങ്ങൾ. ഈ ചാലുകളിലൊക്കെ മീനാണ്. ഈ ചാലുകളിലൊക്കെ നമ്മൾ മീൻ വളർത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ചാലുകളിലൊക്കെ സാർ മീൻ വളർത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ ഉണ്ട്. തീനിട്ട് കൊടുത്താൽ എല്ലാം വരും. ഓ, വെള്ളം കയറുന്ന സ്വഭാവം ഉണ്ടോ സാർ ഇതിനകത്ത്? ഇത് വെള്ളം കയറുകയല്ല, ഇതിന്ന് വെള്ളം പോകാനാണ് ഈ ചാലൊക്കെ വെട്ടിയിട്ടുണ്ട് പുറത്ത്. ഇത് പുഞ്ചക്കണ്ടായിരുന്നു ആദ്യകാലത്ത്. എനിക്ക് പോകുന്നത് കാണിക്കണം. ഈ ചാനലിലൊക്കെ മീൻ വളർത്തുന്നുണ്ട്. മീൻ ചാടുന്നുണ്ടോ? ഇതാണ് എൻ്റെ ലാസ്റ്റ് അതിര്. അങ്ങേപ്പറമ്പിലും കവുങ്ങും തെങ്ങും കുറച്ച് റബ്ബർ മരങ്ങളും കാണാം. നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ്. അതിൻ്റെ അടുത്തൊരു അതിർത്തി. ഇവിടങ്ങളിൽ നിറയെ കാപ്പി ചെടികളുണ്ട്. പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സെൻറ്റ് ഭൂമിയിലും വെറുതെ ഇട്ടിട്ടില്ല. നിറയെ കവുങ്ങും കാപ്പി തെങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട്, വലുതും ചെറുതുമായി. ഇത് ഇതിൽ കാണുന്ന വീടിൻ്റെ പുറകുവശമാണ്. ചെറിയ ഷെഡുമുണ്ട്.
ഇതാണ് വീടിൻ്റെ പുറകുവശം. ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ കാർ നിർത്തിയ സ്ഥലത്തെത്തി. കണ്ടോ മീൻ ഇവിടെ ഇവിടെ ഇട ഇവിടെ ഇട ആ ഇവിടെ ഇട അഞ്ഞു വരട്ടെ 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 ഇടല്ലേ ഇടല്ലേ ഇട്ടല്ല കണ്ടോ. ഒന്നാം തീയതിയായിട്ട് നമുക്ക് മീൻ കൂട്ടാൻ കഴിഞ്ഞാലേ പിന്നെ അടുത്ത വർഷം ഈ സമയത്ത് നമ്മൾ ആനയൂട്ടായിരിക്കും. ആനക്കുട്ടി വന്നു വരണം, അരിയിലുണ്ട്. ഉണ്ണികൃഷ്ണൻ്റെ പറഞ്ഞ ഇപ്പം മീനുവിന് തീറ്റ കൊടുത്താൽ അടുത്ത വർഷം വരുമ്പോൾ ആനക്കുട്ടിക്ക് തീറ്റ കൊടുക്കാതെ പറയുന്നത് ഈ വരുമ്പോൾ ആനക്കുട്ടിക്ക് തീറ്റ കൊടുക്കും. പാലക്കാട് കോഴിക്കോട് റോഡിൽ മുട്ടിക്കുളങ്ങര എന്ന ജംഗ്ഷനോടുകൂടി ചേർന്നുള്ള സ്ഥലമാണ്. പിന്നെ ഹൈവേ ഫ്രണ്ടേജാണ് സ്ഥലം. നല്ല ഒരു ടീ ആകൃതിയിലുള്ള നല്ല ഒരു തെങ്ങും പറമ്പാണ്. 40 വർഷത്തിലധികമായിട്ട് ഒരാളുടെ കൈവശമാണ്. പിന്നെ 25 മീറ്ററോളം ഹൈവേ ഫ്രണ്ടേജും ബാക്കി ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഭൂമിയാണ്. 40 മീറ്റർ ഉണ്ടാവും. ഉവ ഇനി ഹൈവേയുടെ എക്സ്പാൻഷൻ കഴിഞ്ഞ് ബാക്കി 243 സെൻറ്റാണ് വിൽക്കാനുള്ളത്. അതിന് വിലയെക്കുറിച്ച് പറയണോ? വില എന്ത് വിലയാണ് ഈ പാർട്ടി ആലോചിക്കുന്നത്? 1 സെന്റിന് 4 ലക്ഷം രൂപ. വീടിന് മുമ്പിൽ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കൊറോണ പരമായിട്ട് വലിയ ദോഷമൊന്നും ഇല്ലാതെ കിടക്കുവാണ്. ഇതാണ് ഹൈവേ ഫ്രണ്ടേജ്. കണ്ടോ പൊളി പൊളി കൂടെ വണ്ടികൾ പോകുന്നത്. കണ്ടോ 45 മീറ്റർ ഹൈവേ ഫ്രണ്ടേജ് ഉണ്ട്. വീടിന് ഒരു 8 വർഷത്തിനകം പഴക്കമുണ്ട്. പിന്നെ പറന്ന് പന്തിരിച്ച ഒരു മാവ് നിൽക്കുന്നുണ്ട്. രണ്ടര ഏക്കർ സ്ഥലം നിങ്ങളെ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നത്. എന്നാൽ ഒരിക്കൽ കൂടി അതിൻ്റെ ഒരു പ്രത്യേകതകൾ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. പാലക്കാട് ഒലവക്കാട്, പാലക്കാടിൻ്റെ റെയിൽവേ സ്റ്റേഷൻ മെയിൻ പാലക്കാട് സെൻറ്റർ എന്ന് പറഞ്ഞ ഒലവക്കാട്, ഒലവക്കാട് നിന്ന് കോഴിക്കോട് പോകുന്ന റൂട്ടിൽ 2.5 കിലോമീറ്റർ ചെല്ലുമ്പോൾ മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പ്. മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിൻ്റെ തൊട്ട് ചേർന്ന് ഒരു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ പമ്പ് വരുന്നുണ്ട്. ആ പമ്പിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണിത്. ഇതിന് റോഡ് ഫ്രണ്ടേജ് 45 മീറ്ററുണ്ട്. ഈ 45 മീറ്ററിന് തൊട്ട് ഈ വീടിരിക്കുന്ന സ്ഥലം വരെ ഒരു 45 ഒരു ടീ പോലെയുള്ള അല്ല ഈ മൊത്ത സ്ഥലത്തിൻ്റെ ഒരു ടീ പോലെയുള്ള ആകൃതിയാണ്. ഈ 45 മീറ്റർ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് ഒരു 50 മീറ്റർ വരെ ഒരു സ്ക്വയർ ടൈപ്പാണ്. അത് കഴിഞ്ഞാൽ ഒരു ദീർഘചതുരാകൃതിയിലാണ് ബാക്കിയുള്ള ഈ 2 ഏക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം നിങ്ങൾ കണ്ടല്ലോ, നല്ല ഭൂയിഷ്ഠമായ സ്ഥലമാണ് ഈ സ്ഥലം. ഇതൊരു പാർട്ടി പറയുന്നത് ഇതൊരു കൊമേഴ്സ്യൽ പ്ലോട്ടാണ്. സെൻറ്റിന് 4 ലക്ഷം രൂപയാണ്. സെൻറ്റിന് 4 ലക്ഷം രൂപ. ഇത് ശരിക്കും നെഗോഷ്യബിളാണ്. നമുക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടാൽ ഒരു നല്ല ഫ്ലാറ്റുകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ശരിക്കും നല്ലൊരു ഡെവലപ്പർക്ക് ഏറ്റവും കാതലായിട്ടുള്ള കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല കാതലായിട്ടുള്ള സ്ഥലമാണ് ഈ സ്ഥലം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ കൂരുവേലി ജോണി എന്ന യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക്
എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ.